ടീച്ചറെ ഒരു 500 രൂപ വേണം. മക്കൾക്ക് ആഹാരത്തിന് വേണ്ടി നെഞ്ചുനീറി അമ്മയുടെ ഒരൊറ്റ ഫോൺ വിളി. 48 മണിക്കൂറിനുള്ളിൽ നിലയ്ക്കാത്ത സഹായ പ്രവാഹം. 51 ലക്ഷത്തിലധികം രൂപയാണ് ആ അമ്മയെയും മക്കളെയും തേടി എത്തിയത്. സുമനസ്സുകളുടെ സഹായം ഒന്നിച്ചെത്തി ഒഴുകിയെത്തി. മകനെ പഠിപ്പിക്കുന്ന ടീച്ചറോടാണ് സുഭദ്ര അമ്മ സഹായം അപേക്ഷിച്ചത്. ആ ടീച്ചർ തന്നാൽ കഴിയുന്ന വിധത്തിൽ സഹായിച്ചു. ഈ പ്രതിസന്ധികൾക്കിടയിലാണ് വട്ടേനാട് GVHSS അധ്യാപിക ഗിരിജ ഹരികുമാർ അവരുടെ ജീവിതത്തിൽ വമ്പൻ വഴിത്തിരിവായി മാറിയത്. ഇപ്പോൾ ഇതാ വളരെയധികം സന്തോഷത്തിലാണ് സുഭദ്രാമയും കുടുംബവും. അവരുടെ കുടുംബത്തിന് സഹായഹസ്തം നീട്ടി അവരെ ചേർത്ത് നിർത്തിയ ഓരോരുത്തരോടും ആ അമ്മ നന്ദി പറയുകയാണ്. സുഭദ്രാമ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ്. അമ്മയുടെ പ്രതികരണം കേൾക്കാം. പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോ എന്താണ് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ പറയാനുള്ളത്? എന്താന്ന് പറയുമ്പോ എന്നെ എല്ലാവരും ചേർത്ത് പിടിച്ച എല്ലാവരോടും എനിക്ക് അതിയായ സന്തോഷവും അതുപോലെ തന്നെ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോ ഭയങ്കര സന്തോഷമുണ്ട്. ഗിരിജ ടീച്ചറാണ് എല്ലാത്തിനൊരു നിമിത്തമായത് അല്ലേ? ടീച്ചർ ദൈവമായിട്ട് വന്നത് ഞങ്ങളെ രക്ഷിക്കാനായിട്ട്. ഇത്രയും കാലം ഞങ്ങൾ ആകെ കഷ്ടത്തിൽ തന്നെയായിരുന്നു. വന്ന ആ ഒരു ആവശ്യം വന്നപ്പോ ടീച്ചറെ വിളിക്കുന്നതിന് മുന്നേ ആരെങ്കിലും വിളിച്ചായിരുന്നോ ഈ സഹായം അഭ്യർത്ഥിച്ചിട്ട്? ഇല്ല ഇല്ല, ഞങ്ങള് ഇവിടെ അടുത്തൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. അവര് തന്നിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എപ്പോഴും അവരുടെ അടുത്തെങ്കിലും നമുക്ക് ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ വീട്ടുകളിൽ വെച്ചെങ്കിൽ അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹസ്ബൻഡ് മരിച്ചപ്പോ പിന്നെ തീരെ എന്താ പറയണ്ടെന്ന് എനിക്ക് തന്നെ അറിയണില്ല. കുട്ടികള് സ്കൂൾ ഇട്ട് വന്ന എന്താ കഴിക്കാന്ന് ചോദിച്ചാ എനിക്കൊന്നും പറയാനില്ല. ഈ കുട്ടികളുടെ അച്ഛന് എന്താണ് പറ്റിയത്? അവര് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോ പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി ബ്ലഡ് കയറ്റി കൂടി ഇരിക്കുമ്പോ തലച്ചോറ് പൊട്ടിയതാണ്. അപ്പോ കുട്ടികളുടെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോഴും ഇങ്ങനത്തെ സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളൊക്കെ ഉണ്ടായിരുന്നു അതോ? ഇല്ല, അവരുള്ളപ്പോ നമുക്ക് അവര് പണിക്ക് പോകും, പിന്നെ നമുക്ക് ആരോടും ചോദിക്കേണ്ടതൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പൊ അതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുള്ള അല്ലേ? അതെ 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 അതെ. അപ്പോ ഈ ക്യാഷ് കിട്ടിയ സംഭവം ഇപ്പൊ എല്ലാരും അറിഞ്ഞ സംഭവമാണ്. അപ്പൊ ഇത് അറിഞ്ഞതിന് ശേഷം ചുറ്റുമുള്ളവരുടെ ഒരു പെരുമാറ്റം എങ്ങനെയുണ്ട്? ഇല്ല, കുഴപ്പമില്ല, എല്ലാവരും സന്തോഷമായി എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അമ്മയ്ക്ക് 3 മക്കളാണ് അല്ലേ ഉള്ളത്? അതെ. മൂന്നുപേരെന്ത് ചെയ്യുന്നു? ഒരാള് ഡിസൈൻ വർക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരാള് 8-ലാണ്. രണ്ടാമത്തെ കുട്ടിക്കാണ് വയ്യാത്ത. രണ്ടാമത്തെ കുട്ടിക്കാണ് മകന് സെറിബ്രൽ പൾസി. അപ്പൊ അത് കുഞ്ഞിലെ മുതലേ അങ്ങനെയാണോ അതോ? അല്ല, അവന് 7 മാസമായി. ഇപ്പൊ അവൾ നമ്മളെ ശരിക്കും കുട്ടികൾ കഴിഞ്ഞു കിടക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങള് ഇങ്ങനെ കണ്ണൊന്നും കണ്ടായിരുന്നില്ല, സംസാരിച്ചായിരുന്നില്ല. അപ്പൊ വീട്ടുകാർക്ക് മനസ്സിലാവുന്ന വിധത്തില് അവൻ സംസാരിക്കും. പിന്നെ അങ്ങനെ ഇങ്ങനെ ഇത് കണ്ണൊക്കെ അങ്ങനെ മെഡിക്കൽ കോളേജിൽ കാട്ടിയപ്പോ കണ്ണ് ഇതൊക്കെ പരിശോധിച്ചപ്പോ കണ്ണൊക്കെ കണ്ടു. അങ്ങനെയായിട്ട് പിന്നെ പിന്നെ മരുന്ന് കൊടുക്കുമ്പോൾ അവ അങ്ങനെ എണീറ്റ് നടക്കാനുള്ളൊരു ഇത് കാണാനില്ല. ഇങ്ങനെ നമ്മൾ കൊറേയൊക്കെ നടത്തി, കൊറേ കസേരയിലിരുത്തി, കൊറേ ചികിത്സിച്ചു, അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ തീരെ പൈസ ഇല്ലാതെയായി. പിന്നെ മറ്റേ കുട്ടികളെ പഠിപ്പിക്കും വേണ്ടേ എല്ലാതുമായിട്ട്. അപ്പോ ഈ മകന്റെ ഈ രോഗം ചികിത്സിച്ച് മാറ്റാൻ പറ്റാവുന്നതാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടോ? ആശുപത്രി കാണിച്ചപ്പോ ഇല്ല, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവർ ഇനിയിപ്പോ നമ്മളുടെ അടുത്തേക്ക് അങ്ങനെ ഡോക്ടർ വന്നിട്ട് അവനെ ചികിത്സിച്ച് മാറ്റാന്ന് ഡോക്ടർമാർക്ക് ഒരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ചികിത്സിക്കാന്ന ഉള്ളൂ. അത് നമ്മളിങ്ങനെ മരുന്ന് കൊടുക്കും തോറും കുട്ടിക്ക് വയ്യാതെ ആയിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അമ്മയ്ക്ക് ഒരു ജോലിക്ക് പോവാൻ പറ്റാത്ത ഒരു അവസ്ഥ? ഇല്ല, എനിക്ക് ഒന്നിനും പോവാൻ പറ്റില്ല. അവന്റെ പാന്റിന്റെ മുകളില് 2 സൈഡിലും കൈ കെട്ടിയിട്ട് പിന്നെ കട്ടലിന്റെ മുകളില് കാല് കെട്ടിയിട്ട് അങ്ങനെയൊക്കെയാണ്. ഞാൻ എങ്ങനെ എത്രയോ കാലായി ബുദ്ധിമുട്ടിൽ തുടങ്ങി. ഒരു വഴിക്ക് എനിക്ക് പോവാൻ പറ്റില്ല. ഞാൻ എപ്പോഴെങ്കിലും പുറത്തേക്ക് പോകുമ്പോ എന്റെ മൂത്ത മോന് അല്ലെങ്കിൽ ചെറിയ കുട്ടീനെ ഇവിടെ ഇരുത്തിട്ടാ പോവുക, അല്ലെങ്കിൽ ചേച്ചി ഉണ്ടാവും. അപ്പോ ഈ ബന്ധുക്കളൊക്കെ എങ്ങനെ ഈ കുഞ്ഞിന്റെ അവസ്ഥയിൽ നല്ല സഹകരണമാണോ? അവര് സഹായിക്കൊക്കെ ചെയ്യുമല്ലോ?
അവര് സഹായിക്കൊക്കെ ചെയ്തായിരുന്നു. ഇപ്പൊ അവർക്കും കുട്ടികളും ഇതൊക്കെ ആയിപ്പോ ഒരാള് പിന്നെ തീരെ വയ്യാത്ത ആളാണ്. പിന്നെ മറ്റേ ആള് ചെറിയ ആള് കല്യാണം കഴിച്ച അവനും കുറച്ചൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ അനിയുണ്ട്, അവൻ എന്തെങ്കിലും കൊണ്ടുവരും. അവന് പിന്നെ കുട്ടികളൊന്നും ആയിട്ടില്ല. അപ്പൊ പിന്നെ അമ്മ ഉണ്ട്, അച്ഛൻ തീരെ വയ്യാത്ത ആളാണ് ഹസ്ബൻഡിന്റെ. എന്റെ അമ്മയും അച്ഛനും ചെറുപ്പത്തിലെ മരിച്ചുപോയി. അങ്ങനൊക്കെ അപ്പോ അമ്മ വേറെ ഇങ്ങനെ ജോലി ഈ ഒരു കാരണം കൊണ്ടാണോ ജോലി നോക്കാത്തത്, അതോ എന്തെങ്കിലും ജോലി ചെയ്തിരുന്നോ? ഇല്ല, ഒന്നിനും പോവാൻ എനിക്ക് പറ്റില്ല. അവന് മടിയിൽ കിടത്തിട്ട് വേണം നമ്മള് വല്ലതും കൊടുക്കണെങ്കിൽ. അതാ ഇപ്പൊ വിളിക്കൽ തുടങ്ങി. അവ സംസാരിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് എനിക്ക് മനസ്സിലാവും, വീട്ടിലുള്ളവർക്ക് മനസ്സിലാവാൻ വിധത്തിൽ അവൻ സംസാരിക്കും. എത്ര വയസ്സുണ്ടാക്കുന്നതിന്? 17. വീട് നമ്മളിപ്പോ ഹസ്ബൻഡുള്ള അവരന്നെയാണ് അധികം പണി ചെയ്തിറക്കണ് അതിന്റെ. പക്ഷെ വാർപ്പ് കയറ്റി, വാർപ്പ് കഴിഞ്ഞു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ ടീച്ചറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളുണ്ടാവില്ല അല്ലേ? ടീച്ചർ ഇനി എങ്ങനെ എന്താ പറയണെന്ന് എനിക്കറിയില്ല. അത്രയും നമ്മൾക്ക് ദൈവമായിട്ട് ഇപ്പൊ നമ്മൾക്ക് കാണിച്ചത് ദൈവം. അത്ര ഇതായിട്ട് ടീച്ചർ വന്നിട്ട് ചെയ്തത്. അതിനുശേഷം പറഞ്ഞാലും തീരില്ല. അതെ അതെ, ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ. വലിയൊരു മാറ്റം സംഭവിച്ചു. മകൻ എന്ത് പറഞ്ഞു? അതായത് ടീച്ചറിന്റെ സ്റ്റുഡന്റ് അഭിഷേക് ആണല്ലേ? അഭിഷേക് എന്ത് പറഞ്ഞു ഈ ഒരു സംഭവത്തിന് ശേഷം? അമ്മയോട് അവനോട്, അവന് എന്താ പറയേണ്ടത്? അവനോട് ഞാൻ ആദ്യമൊക്കെ പറഞ്ഞായിരുന്നു ടീച്ചറെ അടുത്ത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാന്ന്. അപ്പൊ അമ്മ പിന്നെ അമ്മ പറഞ്ഞോള് പറയൂ. പിന്നെ ഇപ്പൊ അവന് ഭയങ്കര സന്തോഷമായി ടീച്ചറെ പറ്റിയിട്ട് ചെയ്തപ്പ. അപ്പോ ഈ ഈ ഒരു കുഞ്ഞിന്റെ രോഗാവസ്ഥയില് വേറെ എവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായമൊക്കെ നേരത്തെ കിട്ടുന്നുണ്ടായിരുന്നോ? നേരത്തെ കിട്ടുന്ന് വെച്ചാൽ നമ്മ പഞ്ചായത്തിൽ നിന്ന് അവര് പാലിയേറ്റീവ് അതുവരെ അതൊക്കെ എന്തെങ്കിലും ചെയ്തു തരും. പിന്നെ അങ്ങനെ ചെറിയ ചെറുതായിട്ട് പിന്നെ പെൻഷൻ കിട്ടിയായിരുന്നു. ഇപ്പൊ പിന്നെ അത് 2 മാസമായിട്ട് മുടങ്ങി കിടക്കുന്നു. ആ സമയത്താണ് എനിക്ക് ആകെ കഷ്ടത്തിലായത്. അപ്പോ പഞ്ചായത്തിന്റെ സഹകരണമൊക്കെ ഉണ്ട്, സഹായമൊക്കെ ഉണ്ട്. കുറേശ്ശെ എല്ലാവരും സഹായിച്ചിട്ടില്ല എന്ന് പറയില്ല. നമ്മൾക്കിപ്പോ എപ്പോഴും അങ്ങനെ അവരോട് കൂടി ചെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോ അങ്ങനെ പഞ്ചായത്ത് മുഖേന തന്നെയാണ് വീട് കിട്ടിയത്. വീട് ലൈഫില് വീട് പൂർത്തീകരിച്ചോ അതോ? ഇല്ലില്ല, പൂർത്തീകരിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ വാർപ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ അപ്പോ പിന്നെ സ്കൂളുകാരെന്തെങ്കിലും സഹായം അങ്ങനെയൊക്കെ ചെയ്തു? സ്കൂളില് നമ്മള് പഠിപ്പിക്കും അവനെ. സ്കൂളിൽ ചേർച്ചി ടീച്ചർമാര് വന്നിട്ട്, ഒരു പ്രശാന്ത ടീച്ചറായിരുന്നു എന്നിട്ട് അവര് സ്കോളർഷിപ്പ് ഒക്കെ അവന് 10ാം ക്ലാസ് വരെ കിട്ടിയിരുന്നു. അത് അതൊക്കെ ഉണ്ട്.